ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന് പറയുന്ന വിഷയവുമായി ഈ നിലയിൽ നിങ്ങളുടെ മുമ്പാകെ വരുവാനിടയായതിൽ കർത്താവിൽ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അല്പസമയം മുമ്പ് ഞാൻ ഈ ലൈവിൽ വരാം എന്ന് ആഗ്രഹിച്ചുവെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ അതിന് ബദലായി നിലകൊള്ളുകയാണ് ചെയ്തത്. എങ്കിലും ഈ സമയത്ത് ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ ദ ഡിയറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ നാലാം ഭാഗം നിങ്ങളുടെ മുമ്പാകെ ഈ നിലയിൽ അവതരിപ്പിക്കുവാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോടെ ഏത് നിലയും താൻ സമൻ ആയിരിക്കുന്നു, അതായത് തുല്യൻ ആയിരിക്കുന്നു എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിരാകരിച്ചുകൊണ്ട് മുഖപുസ്തകത്തിൻ്റെ താളുകൾ വഴിയായി ഈ നാളുകളിൽ അസംഖ്യമായിരുന്ന അനുവാചക സുഹൃത്തുക്കളെ ഉപദേശ സംബന്ധമായ വിഷയത്തിൽ വഴിതെറ്റിക്കുന്ന ചില സ്നേഹിതരെ, അവരുടെ എഴുത്തുകളെ, അവരുടെ വീഡിയോകളെ ഒക്കെ നാം കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ആ ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏത് നിലയിൽ ദൈവം ആയിരിക്കുന്നു എന്നുള്ളതിലേക്കുള്ള ബൈബിളികമായ തെളിവുകളാണ് കഴിഞ്ഞ മൂന്ന് സെഗ്മെൻറ്റുകളിലും ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ദൈവമായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് തുല്യനായവനാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായ നിലയിൽ, വ്യക്തമായ നിലയിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. അതിലെ ഉപോത്ബലകമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കർത്താവായ യേശു ക്രിസ്തു അവൻ തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5:18 കർത്താവായ യേശു ഇപ്രകാരം പറയുന്നു, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു പോകുന്നു എന്നാണ് ആ വാക്യഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ആവർത്തന പുസ്തകം 6:4 വളരെ ആഴമായ നിലയിൽ മനസ്സിലാക്കിയ ആളുകളായിരുന്നു യഹൂദന്മാർ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞ ഈ വാക്കുകളുടെ പൊരുളെന്താണെന്ന് കർത്താവ് അത് പറയുമ്പോൾ തന്നെ അവർക്ക് വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ അവനെ കൊല്ലുവാനായിട്ട് ആലോചിച്ചത് എന്ന് നമുക്ക് ഇവിടെ അവിതർക്കിതമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ് അവിടെ നാം വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവം ഏകനായിരിക്കെ താൻ തന്നെ താൻ ദൈവത്തോട് സമാനനല്ല, സമനാക്കി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള കാര്യം താൻ അവിടെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് തന്നെ കേട്ട യഹൂദന്മാർക്ക് വളരെ സ്പഷ്ടമായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 10:30 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകുന്നു. ഈ അവകാശ പ്രഖ്യാപനം ദൈവത്തോട് അവൻ സമനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന മറ്റൊരു തെളിവാണ്. ഞാനും പിതാവും ഒന്നാകുന്നു പറഞ്ഞാൽ പിതാവ് എന്തായിരിക്കുന്നു അത് തന്നെയാകുന്നു കർത്താവായ യേശു ക്രിസ്തു എന്ന് ദൈവപുത്രനായ ക്രിസ്തു അവിടെ അരക്കിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:9 ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അവർ പരസ്പരം വേർപെടുത്തുവാൻ കഴിയാത്ത വിധം ഒന്നാകുന്നു, അല്ലെങ്കിൽ സാരാംശത്തിൽ ഒന്നാകുന്നു, ദൈവതത്വത്തിൽ ഒന്നാകുന്നു എന്നാണ് ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കൊലോസ് ലേഖനം 1:15
നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും എന്ന്, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമാക്കപ്പെട്ട പ്രതിബിംബമാണ് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ ലോകത്തിൻ്റെ മുമ്പാകെ എങ്ങനെയാണ് ദൈവം എന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു. യോഹന്നാൻ 10:33 പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ഞാൻ ചെയ്ത ഏത് നല്ല പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുവാൻ ശ്രമിക്കുന്നത് എന്ന് യേശു ചോദിച്ചാറേ. നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദോഷം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നാണ് യഹൂദന്മാർ അവനോട് പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 2:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാമോട് വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്തു, വേഷത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, മനുഷ്യനായി വിളങ്ങി. അപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു നാം വായിക്കുന്നത്, അവൻ സാക്ഷാൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമല്ലാതാകുക എന്നല്ല, മറിച്ച് നിത്യനായ ദൈവത്തിൻ്റെ നിത്യമായ തേജസ്സിൽ നിത്യതയിൽ ദൈവമായിരുന്നവൻ തൻ്റെ തേജസ് അല്പസമയത്തേക്ക് മാറ്റിവെച്ച് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 17:5 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കഴിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, ഇന്റർസെസറി പ്രെയർ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ നാം വായിക്കുന്നുണ്ട്, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അതായത് മനുഷ്യനായ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്നതിന് മുമ്പ് പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന പൂർവ്വ മഹത്വത്തിലേക്ക് തന്നെ മടക്കിക്കൊള്ളണമേ, സ്വീകരിച്ചുകൊള്ളണമേ എന്നാണ് യേശു ക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം തുറക്കപ്പെടുന്നതിനെ ശക്തിയേറിയതും ക്രിയാത്മകവുമായ ആ പ്രസ്താവന കൊണ്ടാണ്, അതായത് യോഹന്നാൻ 1:20 നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു, അവൻ സത്യദൈവവും നിത്യ ജീവനുമാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളുകളുടെ മുഖത്തിന് ചുളുക്കം സംഭവിക്കുന്ന പ്രസ്താവനയാണ്. അത്താഴത്തിൽ യേശുവിന്റെ നെഞ്ചോടെ ചായഞ്ഞിരുന്ന് അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ ശ്രവിച്ച തന്റെ അരുമ ശിഷ്യനും ശിഷ്യന്മാരിലേറ്റവും പ്രായം കുറഞ്ഞയാളും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പൊതുവെ അറിയപ്പെടുന്നവരുമായിട്ടുള്ള യോഹന്നാൻ പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അവൻ സത്യദൈവവും നിത്യ ജീവനും ആകും. കർത്താവായ യേശു സത്യദൈവവും നിത്യജീവനവും ആകും എന്ന് മാത്രമല്ല, എബ്രായലേഖനം 1:8 പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നുവെന്നേക്കും ഉള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു എന്ന് പറയുമ്പോൾ പിതാവാം ദൈവം പുത്രനെ അവിടെ ദൈവമെന്ന് വിളിച്ചിരിക്കുന്ന സംബോധന നമുക്ക് വളരെ വ്യക്തമായി ശ്രവിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ ഏറെ പ്രയാസമുള്ള വാക്യം കൊലോസ് ലേഖനത്തിൽ അതിന്റെ 2:9 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നാം വായിക്കുന്നത്? അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. മർത്യ മനുഷ്യന് മരണം ചെയ്യുവാൻ മതിയായതിലും വലിപ്പമേറിയ ഒരു വാക്യമാണ് ഈ വാക്യം. അതായത് അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് ഉള്ള വാക്യം. ക്രിസ്തു ദൈവത്വത്തിൽ സമ്പൂർണനും യാതൊരു അപര്യാപ്തത ഇല്ലാത്തതിനുമായിട്ടുള്ള ആളത്വമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇതിൽ പരം തെളിവുകൾ നമുക്ക് ആവശ്യമില്ല. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അനവധിയായ തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ മറുവുമലയിൽ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറുരൂപമലയിലെ രൂപാന്തര വേളയെ സംബന്ധിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:2 വായിക്കുന്നുണ്ട്, അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിതമായി. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും പിതാവോടുള്ള അവന്റെ സമത്വത്തെയും നിരാകരിക്കുന്ന ഏവരും
ദൈവവചനത്തെ തിരസ്കരിക്കുക എന്ന വലിയ പാപത്തല്ല കുറ്റക്കാരായി അവശേഷിക്കും എന്നതിന് രണ്ട് പക്ഷമില്ല. ക്രിസ്തുവിന്റെ നിത്യ പൂർവാസ്ഥിക്കും, അതായത് നിത്യത മുതലേ കർത്താവ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നവനായിരുന്നു എന്നുള്ള സത്യം, ജഡാവതാര പൂർവമഹത്വം എന്നിവയും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് യേശുവിന്റെ ദൈവത്വത്തിന്റെ മാറ്റമില്ലായ്മയ്ക്ക് യാതൊരു വിധത്തിലും മാറ്റു കുറയുന്നില്ല എന്ന് ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധവാദായ ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സമാനനല്ല എങ്കിൽ അവൻ കേവലം സദൃശ്യനാകുമായിരുന്നു. അവൻ പിതാവായ ദൈവത്തോട് സകലത്തിലും സമനാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി നമ്മളെ പഠിപ്പിക്കും. ഇനിയും നമ്മൾ വായിക്കുന്നത് മനുഷ്യനായ ക്രിസ്തു പിതാവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ രണ്ട് വിധമായ അവന്റെ പ്രകൃതങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഒന്ന്, ഒരേ ആളത്വത്തിൽ രണ്ട് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇരുവിധമായ പ്രകൃതങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്ന ഒരാളത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. അതായത് അവിടുന്ന് 50% ദൈവവും 50% മനുഷ്യനും കൂടെ ചേർന്ന ദൈവത്വ മനുഷ്യത്വ സമ്മിശ്രതയല്ല, മറിച്ച് 100% ദൈവവും 100% മനുഷ്യനുമായ ക്രിസ്തു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ അവൻ സ്വമനസ്സാലെ താഴ്മയുടെ വേഷം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം മനസ്സിലാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു താഴ്മ ധരിച്ച് പിതാവാം ദൈവത്തിന് കീഴ്പ്പെട്ട് അനുസരണയുള്ളവനായിരുന്നു എന്ന് നാം വായിക്കുന്നു. യോഹന്നാൻ 14:28 വായിക്കുമ്പോൾ, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. കർത്താവ് പറയുന്ന വാക്കുകളാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയതല്ലോ. മനുഷ്യനായി തീർന്ന ക്രിസ്തു വിധനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഈ വാക്യാംശം വെച്ചുകൊണ്ട് കർത്താവായ യേശു പിതാവായ ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട വ്യക്തിയാണെന്നും ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാകുന്നു എന്നതിലധികം അവൻ ദൈവമായിരുന്നില്ല എന്നും മറ്റും ഹോഷ്കിന്റെ ആത്മാവിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവരെയാണ് ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധികൾ എന്ന ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞു പിതാവ് എന്നേക്കാൾ വലിയവനാണ്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ ജാതനായ നിമിഷം മുതൽ ക്രിസ്തു പിതാവിനുള്ള നിലയിൽ പുതിയ ബന്ധത്തിൽ പ്രവേശിച്ചുവെന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് പിതാവിനോട് കൂടെ തുല്യനായി സമനായി സ്വർഗത്തിൽ വിരാജിച്ചിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു കന്യകമറിയുടെ ഉദരത്തിൽ ഒരു ശിശുവായ രൂപം കൊണ്ട് ഈ ഭൂമിയിൽ ജാതനായതു മുതൽ പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ബന്ധത്തിൽ പുത്രനായ യേശു പ്രവേശിക്കുന്നു എന്ന വായിക്കുന്നു. എബ്രായർ 1:5, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ലൂക്കോസ് 1:35 നാം വായിക്കുന്നത് ആ പ്രവചനം അവിടെ സംഭവിക്കുകയാണ്. യോഹന്നാൻ 3:16 യേശു പറയുമ്പോൾ യേശുവിനെ ഏകജാതനായ പുത്രനെന്ന് വിളിച്ചിട്ടുള്ളത് നാം അവിടെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 2:7 ഈ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്ന പ്രതിഭാസാത്മകമായിരിക്കുന്ന ഈ പദപ്രയോഗം സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ മുന്നമേ കൂട്ടി പ്രസ്താവിച്ചിട്ടുള്ളതായിട്ട് നാം അവിടെ വായിക്കുന്നു. ഇനി അതുമാത്രമല്ല, യെശയ്യാ 9:6-7 വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് 1:35 നടന്ന പരിവർത്തനത്തോടുള്ള ബന്ധത്തിലാണ് ജനിപ്പിച്ചു എന്ന പദത്തിന് ഉള്ള പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യനായി അല്ലെങ്കിൽ മനുഷ്യ ശിശുവായി ഈ ലോകത്തിൽ അവതരിച്ചു എന്നുള്ളത് അവതരിച്ചപ്പോൾ യേശു ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ട് ഇരിക്കുന്നു. മനുഷ്യനായ ക്രിസ്തുവിന് പിതാവായ ദൈവം തന്നേക്കാൾ വലിയവനാകുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ആശയം. ഇനി ഞാൻ പറയാൻ പോകുന്ന വിശദീകരണങ്ങൾ
എന്റെ മാന്യ പ്രേക്ഷകർ ദയവായി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു ഏതെല്ലാം നിലയിലാണ് പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പുത്രനായ യേശു ക്രിസ്തു ഏതെല്ലാം നിലയിലാണ് പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നത്, തൻ്റെ അസ്തിത്വം സംബന്ധിച്ചാണോ, തൻ്റെ ദൈവത്വ ഗുണലക്ഷ്യങ്ങൾ സംബന്ധിച്ചാണോ, തൻ്റെ സ്വയംഭൂവത്വം സംബന്ധിച്ചാണോ, അതോ തൻ്റെ മനുഷ്യത്വം സംബന്ധിച്ചാണോ പിതാവിന് താനെ കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നാണ് വചന അടിസ്ഥാനത്തിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, പിതാവായ ദൈവം നിമിത്തമത്രേ പുത്രൻ ഈ ലോക ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനായി കടന്നു വന്നത്. യോഹന്നാൻ 6:57, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ പിതാവ് പുത്രനെ നിലനിർത്തുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അത് യേശു ക്രിസ്തു ജഡാവതാരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നതിനോടുള്ള ബന്ധത്തിലാണ് ആ വാക്യാംശം പറയുന്നത്. പിതാവിനെ കൂടാതെ യാതൊന്നും പുത്രന് ചെയ്യുവാൻ കഴിയില്ല എന്ന് ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവിന്റെ ഈ ഐഹിക ജീവിതകാലത്തോട് ബന്ധത്തിൽ പറയപ്പെട്ടിരുന്ന പ്രസ്താവനയാണ്. യോഹന്നാൻ 5:19, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല, അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യാവതാരം സ്വീകരിച്ച 33.5 വർഷക്കാലം, അതിൽ ഏറ്റവും ഒടുവിലത്തെ 3.5 വർഷക്കാലമുള്ള തന്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് കർത്താവ് സ്വയമായി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുത്രനായ യേശുവിനെ അല്ലെങ്കിൽ ജഡാവതാരം സ്വീകരിച്ച ദൈവത്തെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ പിതാവായ ദൈവം അവനെ അനുവദിച്ചിരുന്നുവോ ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ലാതെ സ്വന്തമായി ഒരു കാര്യവും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങൾ പിതാവായ ദൈവം ചെയ്യുന്നു അതെല്ലാം പുത്രനായ ദൈവം ചെയ്യുന്നു. അത് തെളിയിക്കാനായിട്ട് പിതാവ് സൃഷ്ടിതാവാണ്, പുത്രൻ സൃഷ്ടിതാവാണ്, പിതാവ് സർവശക്തനാണ്, പുത്രൻ സർവശക്തനാണ്, പിതാവ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, പുത്രൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, പിതാവ് സർവജ്ഞാനിയാണ്, പുത്രൻ സർവജ്ഞാനിയാണ്, പിതാവ് മനുഷ്യനുള്ളത് എല്ലാം നന്നായി അറിയുന്നവനാണ്, പുത്രനും മനുഷ്യനുള്ളത് എന്തെന്ന് നന്നായിട്ട് അറിയുന്നവനാണ്, ഇതിങ്ങനെ തുടങ്ങി പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പുത്രനായ യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഇങ്ങനെ പിതാവ് എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നു അതെല്ലാം യേശു ക്രിസ്തു ചെയ്യുന്നു എന്ന് കർത്താവ് ആ ഭാഗത്ത് അവകാശപ്പെട്ടതായിട്ട് നാം പഠിക്കുന്നു. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ആണ് ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാൻ 6:29, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവരിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. അത് യോഹന്നാൻ 8:29-42 വാക്യങ്ങൾ ആ കാര്യത്തിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് പിതാവായ ദൈവം ദൈവിക തൃത്വത്തിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്ന ആളത്വം രണ്ടാമത്തെ ആളത്വത്തെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നത് കൊണ്ട് രണ്ടാമത്തെ ആളത്വം ഒന്നാമത്തെ ആളത്വത്തെക്കാൾ ഗുണസവിശേഷതകൾ കുറവുള്ളയാളാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു വാക്യവും വേദപുസ്തകത്തിൽ എവിടെയുമില്ല. അതാദ്യം ക്രിസ്തു നിഷേധികൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധികൾ മനസ്സിലാക്കണം. 4, ക്രിസ്തുവിന് അധികാരവും നിർദ്ദേശങ്ങളും നൽകിയത് പിതാവായ ദൈവമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ശരി, യോഹന്നാൻ 10:18, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്, ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ 13:3 കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശാരീരികമായ ഭരണത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു, അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്, ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? കർത്താവായ യേശു തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ജീവനെ തിരിച്ചു പ്രാപിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നീട് മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കുവാൻ സ്വതവേ തനിക്ക് ശക്തിയുണ്ട്, അല്ലെങ്കിൽ താൻ അതിന് സർവശക്തനാണ്, താൻ മരണത്തെ ജയിക്കുന്നവനാണ്, മരണത്തെ ജയിക്കുന്നവനാണെങ്കിൽ അവൻ ജയാളിയാണ്, മരണത്തെ ജയിക്കുന്ന ജയാളി ദൈവമാണ് എന്ന് കർത്താവ് പറയുകയാണ്. പക്ഷേ പറയുന്നു, ഇങ്ങനെ തന്റെ ജീവനെ വെച്ചുകൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും അവൻ ആവശ്യമുണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി തീരേണ്ടതിന് വേണ്ടി എന്നുള്ള ആ കൽപ്പന പിതാവായ ദൈവം ഭൂമിയിൽ അവൻ വന്നപ്പോൾ അവൻ നൽകിയിരുന്നു. കൽപ്പനയുടെ അനുസരണം അവൻ മനുഷ്യ നിലയിൽ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി പുത്രൻ ചെയ്തേർക്കുവാൻ പിതാവ് പുത്രനെ ചില ചുമതലകൾ രേഖപ്പെടുത്തി എന്ന് നാം വായിക്കുന്നുണ്ട് തിരുവെഴുത്തിൽ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത്
യേശു ക്രിസ്തു ചെയ്തു തീർക്കുവാൻ പിതാവായ ദൈവം നിയോഗിച്ച ചില ചുമതലകൾ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. യോഹന്നാൻ 5:36, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവത്തെ അധികാരത്താൽ അയക്കപ്പെട്ടവനാകുന്നു എന്നുള്ളതിന്റെ തെളിവുകളായി ഈ വാക്യാംശങ്ങൾ നമുക്ക് നൽകുന്നത്. അവിടെയെല്ലാം കർത്താവിന്റെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മാനുഷികമായ ജീവിതത്തോടും അവതാരത്തോടും ശുശ്രൂഷയോടും ബന്ധത്തിൽ മാത്രം ഉള്ള ആ അധികാരത്തിന്റെ കീഴ്പ്പെടുകയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അത് 7 വായിക്കുമ്പോൾ പിതാവ് പുത്രനെ ഒരു രാജ്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ലൂക്കോസ് 22:29, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ച് തരുന്നു. പിതാവായ ദൈവം ഒരു രാജ്യം കർത്താവായ യേശുവിനെ നിയമിച്ചു നൽകിയിട്ടുണ്ട്. ആ രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് വേണേ പറയാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവായ യേശുവിന്റെ കാൽവറിലെ ക്രൂശിലെ ബലിമരണം മുഖാന്തരമായി രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന വിശ്വാസ സമൂഹത്തെ എല്ലാം കൂടെ ചേർത്ത് ഒരു രാജ്യം കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ രാജ്യം സ്വർഗരാജ്യമെന്നോ ദൈവരാജ്യമെന്നോ മനുഷ്യരുടെ ദൈവം കൂടാരം അടിച്ചു പാർക്കുന്ന രാജ്യമെന്നോ എതെല്ലാം നിലയും നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. അത് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ അനുസ്മരണത്തിന് പിതാവ് അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന രാജ്യമാണ്. അതും തന്റെ മനുഷ്യത്വത്തിൽ താൻ ഈ ഭൂമിയിൽ വെച്ച് ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച കർത്താവ് ലഭിച്ച പ്രത്യേകമാകുന്ന പദവിയാണ്. ഇനി 8, ഈ സഭായുഗത്തിൽ യേശു ക്രിസ്തു പിതാവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് 1 Corinthians 11:3 വായിക്കുന്നു. സ്ത്രീയുടെ തല പുരുഷൻ, ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പോൾ സ്ത്രീയുടെ തല പുരുഷനായത് പോലെ പുരുഷന്റെ തല ക്രിസ്തുവിന്റെ തല പിതാവ് ദൈവം ആയിരിക്കുന്നു എന്ന് പറയാൻ ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തു കീഴ്പ്പെട്ടവനാണ് എന്നാണ് ഒരുപറ്റം ആൾക്കാർ പറയുന്നത്. എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ആശയം ആ സബ്ജക്ഷൻ എന്ന് പറയുന്നത് ഒരു താണ അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തെ ശുശ്രൂഷയോട് ബന്ധത്തിൽ മാത്രമുള്ള കാലഘട്ടത്തിലുള്ള താഴ്ചയാണ്. ആ താഴ്ച എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ഈ ആ നിലയുള്ള വ്യത്യസ്തകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇനി അടുത്തത്, മനുഷ്യവർഗത്തിന് ദൈവത്തെ സമീപിക്കുവാനുള്ള മാർഗമായി യേശു തീർന്നു. എബ്രായർ 7:25, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗം പിതാവായ ദൈവത്തോട് അടുക്കുന്നത്. അപ്പോൾ ദൈവം പിതാവായ ദൈവം സാക്ഷാൽ ദൈവം, അതുപോലെ തന്നെ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് വിശ്വാസികളെ അടുപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു മാധ്യമം എന്നാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. അതിന് എത്രയോ വാക്യങ്ങളാ ക്രിസ്തുവിന്റെ ദൈവത്തിന് നിഷേധികളായ ആളുകൾ, പിതാവായ ദൈവം എന്ന ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല, ദൈവം എന്ന് യേശു ക്രിസ്തു എന്ന് പറയുന്നത് മോശയെ പോലെ, ഏലിയാവിനെ പോലെ, ഹാരോക്കിനെ പോലെ, രോഹയെ പോലെ ഒക്കെയുള്ള ആ ഒരുപാട് ദൈവങ്ങൾ ബൈബിളുണ്ട് എന്നൊക്കെയാ ഈ ക്രിസ്തു ദൈവത്വ നിഷേധവാദികൾ സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് അവരുടെ മടയത്തരം മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യവർഗത്തിന് ദൈവത്തോട് സമീപിക്കാനുള്ള മാർഗമാണ് കർത്താവായ യേശു എന്ന് പറഞ്ഞാൽ ഞാനത് വിവരിച്ചു തരാം. അതായത് ദൈവം പരിശുദ്ധനാണ്. ദൈവത്തെക്കുറിച്ച് തിമോത്തിയോസിന്റെ 1 Corinthians പറയുന്നത്, രാജാതി രാജാവ് കർത്താതി കർത്താവ് താൻ മാത്രം അവർത്തിയുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടില്ലാത്തവൻ കാണാൻ കഴിയാത്തവൻ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ദൈവത്തെ എങ്ങനെ മനുഷ്യനെ സമീപിക്കാൻ കഴിയും? അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എങ്ങനെ മനുഷ്യനെ കടന്നില്ലാൻ സാധിക്കും? ഇല്ല. അതുകൊണ്ട് ദൈവവും മനുഷ്യനുമായി ഒരാൾ മാറ്റപ്പെട്ടാൽ മാത്രമേ മനുഷ്യന് വേണ്ടി ദൈവസന്ധിയിലും ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ സന്ധിയിലും നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരേ സമയത്ത് സമ്പൂർണനാകുന്ന ദൈവവും സമ്പൂർണനായ മനുഷ്യനും ആയി മാറിയത്. അങ്ങനെ ഒരേ സമയത്ത് സമ്പൂർണനായ ദൈവവും സമ്പൂർണനായ മനുഷ്യനുമായി അവൻ മാറിയതുകൊണ്ട് പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവവും ആകെ ദൈവമെന്ന് നിലയിൽ നിൽക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ മുമ്പാകെ മനുഷ്യൻ നിലയിൽ നിൽക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിന് സാധിച്ചു. അതുകൊണ്ട്
മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു തീർന്നു എന്നുള്ളത് 100% ശരിയാണ്. ഞങ്ങൾ ആരും അതിനെതിരല്ല ആശയത്തിന്. പക്ഷേ അതൊരിക്കലും അവരുടെ ദൈവത്വത്തിൻ്റെ ക്വാളിറ്റി മാറ്റിന് മായം ചേർക്കുന്നില്ല. അടുത്തത്, യേശു ക്രിസ്തു ദൈവത്തിലേക്കുള്ള വഴിയായി, അതായത് രക്ഷയ്ക്കുള്ള ഏക മാർഗമായി തീർന്നു എന്ന് ദൈവം പറയുന്നു. യോഹന്നാൻ 14:6 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. യാതൊരു സംശയവും ഞങ്ങൾക്ക് ആർക്കുമില്ല. അതായത് ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ ആനയിക്കുവാനുള്ള ഏക വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. താൻ തന്നെ വഴി, താൻ തന്നെ സത്യം, താൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ ദൈവം, താൻ തന്നെ സത്യം, താൻ തന്നെ ജീവൻ എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി യോഹന്നാൻ 20:17, പിതാവിനെ എൻ്റെ ദൈവമെന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവം, പിതാവായ ദൈവത്തെ വിളിക്കേണ്ട എൻ്റെ ദൈവം, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവം ദൈവവും, എൻ്റെ കർത്താവും നിങ്ങളുടെ കർത്താവുമായവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നു. കൂടാതെ 10:27-46 ക്രൂശിലെ 4-ാമത്തെ മൊഴിയിലും, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? നിശ്ചയമായും ശരി. കർത്താവ് യോഗ സങ്കീർത്തനം നമ്മൾ വായിച്ച് ഞാൻ കേൾപ്പിച്ചല്ലേ, കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുന്നു. പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ കർത്താവ് അല്ലെങ്കിൽ ദൈവം എന്ന് വിളിക്കുന്നു. അതിനർത്ഥം പിതാവും പുത്രനും ദൈവമാകുന്നു എന്നാണ്. രണ്ട് ദൈവങ്ങളല്ല, ഏക സത്യ ദൈവത്വത്തിലെ രണ്ടാമത്തെ ആളത്വമായ പുത്രത്വം. പുത്രത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് ഈ ദൈവിക തൃത്വം എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തതായി, ഇപ്പം ഇതുവരെ നാം ചിന്തിച്ച ഏതെല്ലാം കാര്യങ്ങളാണ് കർത്താവായ യേശു പിതാവായി ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ കീഴ്പ്പെടലിൻ്റെ കാലദൈർഘ്യം, അല്ലാതെ എത്ര കാലമായിരിക്കാം കർത്താവായ യേശു പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്? നിത്യതയോട് അവൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുകയാണോ? അല്ല, ലൂക്കോസ് 22:21 പിതാവ് പുത്രന് ഒരു രാജ്യം നിയമിച്ചതായി നാം വായിക്കുന്നുണ്ട്. എന്നാൽ പുത്രന് ആ രാജ്യം പിതാവിന് തിരിച്ചു നൽകുന്നുവെന്ന് 1 കൊരിന്ത്യർ 15:24 നാം വായിക്കുന്നുണ്ട്. അതായത് പിതാവ് താൻ സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും എന്ന് വായിക്കുന്നുണ്ട്. പുത്രന്റെ കീഴ്പ്പെടൽ കാലാവധി ഇതിനും അപ്പുറത്തേക്ക് പോകും എന്നാണ് വായിക്കുന്നത്. അതായത് ഈ യുഗത്തിൻ്റെ അപ്പുറത്തേക്ക് വെള്ളസിംഹാസനത്തിങ്കിലെ ന്യായവിധിയുടെ അപ്പുറത്തേക്ക് നീളുന്നതാണ് ഈ കാലദൈർഘ്യം. 1 കൊരിന്ത്യർ 15:27-28 സകലവും അവന് കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം താൻ സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? പുത്രനായ യേശു ക്രിസ്തു എന്ന നിലയിൽ താൻ ഈ ലോകത്തിൽ നിവർത്തിക്കുവാൻ പിതാവായ ദൈവം അവനെ ഭരമേൽപ്പിച്ച അതിശ്രേഷ്ഠമായ ശുശ്രൂഷകൾ താൻ നിവർത്തിച്ച് ആ ദൈവരാജ്യം പിതാവായ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നിത്യതയിൽ ദൈവം എങ്ങനെയായിരുന്നുവോ ആരായിരുന്നുവോ ആ ദൈവത്തിൻ്റെ സർവാധികാരികത എപ്രകാരം ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയോ അതുപോലെ തുടർന്നുള്ള കാലഘട്ടത്തിൽ വരുംകാല നിത്യതയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ആളത്വത്തിന് അപ്പുറമായി പിതാവായ ദൈവം അല്ലെങ്കിൽ വലിയവരായ ദൈവം എന്ന നിലയിൽ ദൈവം വീണ്ടും തൻ്റെ മഹത്വത്തെയും അതായത് തൻ്റെ അധികാരത്തെയും ലോകത്തിന് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി താൻ അനാദികാലം ദൈവം എന്ന നിലയിൽ തന്നെ നമ്മുടെ മുമ്പാകെ ഇരിക്കും എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഈ കീഴ്പ്പെടൽ അല്ലെങ്കിൽ ഈ താഴ്ച എന്ന് പറയുന്നത് തന്നെ ദൈവം ഭരമേൽപ്പിച്ച ആ ദൗത്യം നിർവഹിച്ച് ആ ദൗത്യം അതിൻ്റെ സമ്പൂർണമാകുന്ന പരിസമാപ്തിയിൽ പിതാവായ ദൈവത്തിനെ ഏൽപ്പിക്കുന്ന കാലം വരെയുള്ള കാലഘട്ടമാണ്. അത് കഴിയുമ്പോൾ അനധി വിദൂര നിത്യതയിൽ താൻ പിതാവായ ദൈവത്തെ ദൈവം അതായത് സർവശക്തനായ ദൈവം നിലയിലാണ് ദൈവം അറിയപ്പെടുന്നത്. സകലത്തിനും അധികാരിയായ ദൈവം നിലയിലാണ് ദൈവം അറിയപ്പെടാൻ പോകുന്നത്. മുൻപും അങ്ങനെയാണ് അറിയപ്പെട്ടത്. കാലത്തിനും നിത്യതയ്ക്കും ഇടയ്ക്ക് അതായത് ഗതകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയ്ക്കുണ്ടായിരുന്ന കാലത്തിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിനുള്ള വിധത്തിലുണ്ടാക്കിയ ദൈവിക രക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു കീഴ്പ്പെടൽ എന്ന് പറയുന്ന ഭാവം ഉണ്ടായത്. അതിനു മുമ്പും അവന് ദൈവത്തിന് കീഴ്പ്പെട്ട അല്ലെങ്കിൽ കീഴ്പ്പെട്ട ആളല്ല. അതിനുശേഷവും അവൻ പിതാവിന് കീഴ്പ്പെട്ട ആളല്ല. അവൻ്റെ കീഴ്പ്പെടൽ കേവലം അവൻ്റെ മനുഷ്യത്വമുള്ള ബന്ധത്തിൽ മാത്രം ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ക്രൂശിലെ ബലിമരണത്തോടുള്ള ബന്ധത്തിലുള്ള തൻ്റെ ഭൂമിയിലേക്കുള്ള ഈ യാത്രയിൽ അല്ലെങ്കിൽ ആഗമനത്തിൽ മാത്രം ചിന്തിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്.
എന്നാൽ യഹോവ സാക്ഷികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്കും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ചുരുക്കം ചില ബന്ധുഗോസുകാർക്കും അപൂർവമായിരുന്ന കത്തോലിക്കർക്കും ഒഴികെ മറ്റുള്ള ആളുകൾ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു സമ്പൂർണനായ ദൈവമാണ് എന്ന് പൂർണ്ണമായി ദൈവവചന അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നെങ്കിൽ, പിതാവ് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്ന് കർത്താവ് പറയുന്നെങ്കിൽ, എന്റെ നിങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, ആ മന്ന ഞാനാണ് അവർക്ക് കൊടുത്തത് എന്ന് കർത്താവ് പറയുന്നെങ്കിൽ, ന്യായപ്രമാണം എഴുതിയത് തന്റെ വിരലുകൾ കൊണ്ടാണെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നെങ്കിൽ, പഴയത്തിൽ യാതൊരു ദൈവം യഹോവ എന്ന നിലയിൽ വെളിപ്പെട്ടു, ആ ദൈവം താൻ തന്നെയാണ് പുത്രനായ യേശു ക്രിസ്തു എന്ന നിലയിൽ പുതിയ ദൈവത്തിൽ വെളിപ്പെട്ടത്. ഇത് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത തികഞ്ഞ ഒരു മർമ്മമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി, ദൈവം മനുഷ്യവേഷമുണ്ട്, മനുഷ്യനായി ഈ ലോകത്തിൽ 33 വർഷക്കാലം ജീവിച്ചു, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം അനാദി കാലം മുതലേ മനുഷ്യത്വം മനുഷ്യാംശം ഇല്ലാത്തതുമാണ്, അതായത് അദൃശ്യരൂപിയാണ്, അരൂപിയാണ്, അല്ലെങ്കിൽ ദൈവം ആത്മാവാണ്. അവൻ അവിടുന്ന് അനാദി കാലം മുതലേ അസ്തിത്വമുള്ളവനാണ്. എന്നാൽ അനാദി കാലം മുതലേ ആത്മഭാവത്തിലിരുന്ന അനശ്വരനായിരുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം മനുഷ്യന്റെ നയനങ്ങൾക്ക് ഗാജരീഭവിച്ച ഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നിലയിൽ അവൻ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടപ്പോൾ അവനിൽ 100% ദൈവത്വവും 100% മനുഷ്യത്വമുള്ള രണ്ട് സ്വഭാവങ്ങൾ ഒന്നിച്ച് ആ ആളത്വത്തിൽ ഇഴിച്ചേർന്നിരുന്നു. നാരങ്ങയും ഓറഞ്ച് നാരങ്ങയുടെ ജ്യൂസും ഓറഞ്ചിന്റെ ജ്യൂസും കൂടെ, അല്ലെങ്കിൽ മുന്തിരിയുടെ ജ്യൂസും ഓറഞ്ചിന്റെ ജ്യൂസും കൂടെ ഒന്നിച്ച് പഞ്ചസാരയോട് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ്സിൽ പാനീയമായി നൽകപ്പെടുന്ന പോലെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും അവന്റെ മനുഷ്യത്വവും അവ പരസ്പരം ഇടകലർന്ന ഒരു ആളത്വത്തിൽ വസിക്കുകയായിരുന്നില്ല. ഒരു വ്യക്തിയിൽ, അതായത് ഒരാളത്വത്തിൽ ആ ഈ സ്വഭാവങ്ങൾ വസിക്കുമ്പോൾ തന്നെ 100% ദൈവത്വം മനുഷ്യത്വത്തോടെ ഇടകലരാതെ, മനുഷ്യത്വം ദൈവത്വത്തോടെ ഇടകലരാതെ, രണ്ടും രണ്ട് വ്യത്യസ്ത ഭാവങ്ങളായി അതിന്റെ ആത്യന്തികമായ ഗുണലക്ഷണം കൂടെ ഒരാളത്വത്തിൽ ശേഷിച്ചിരുന്നു, അല്ലെങ്കിൽ വസിച്ചിരുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ആളത്വത്തിലെ ഇരുവിധ സ്വഭാവങ്ങളുടെ മർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ചുരുക്കം പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു അനാദിയായും ശാശ്വതമായും ദൈവമായവനാണ്. പിതാവായ ദൈവം അവനെ ദൈവം സംബോധന ചെയ്യുന്നു, പുത്രൻ പിതാവിനെ ദൈവം സംബോധന ചെയ്യുന്നു. പിതാവ് എന്ന് പറയുന്നതും പുത്രൻ എന്ന് പറയുന്നതും ഒരേ സാരാംശമുള്ള, ഒരേ സവിശേഷതയുള്ള ദൈവം തന്നെ. ഒന്നിലധികം ദൈവത്തിൽ ക്രിസ്ത്യാനിൽ വിശ്വസിക്കുന്നില്ല. ക്രിസ്ത്യാനിൽ വിശ്വസിക്കുന്ന ദൈവത്വത്തിൽ ഒരേകത്വവും ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്. അതായത് ത്രീ ഏകനായ ഒരു ദൈവം, 3 ആളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള ത്രീ ഏക ദൈവത്തിലാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു വാക്കൂടെ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പൂർണതയുള്ള, അല്ലെങ്കിൽ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയിൽ നിറഞ്ഞ വ്യക്തിഭാവം അല്ല എന്ന് വിശ്വസിക്കുന്ന, അല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനും പാപമോചനം ലഭിക്കുകയില്ല. 2, ഒരു മനുഷ്യനും ദൈവരാജ്യത്തിന്റെ പടിവാതിൽ കാണുകയില്ല. അവർ നിത്യ നരകത്തിന്റെ അംശികളായിത്തീരും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുവിനെ, അവന്റെ ദൈവത്വത്തെ വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ ഇവിടെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ ഞാൻ അവതരിപ്പിച്ച ഞാൻ റെഫർ ചെയ്ത വേദപുസ്തകത്തിലെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിനയത്തോടുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പൊന്തിയോസ് പീലാത്തോസ് നാളികൾ നല്ല സ്വീകാര്യം പ്രാപിച്ചവനായി മരക്കുരിശിന്മേൽ മരിച്ച് അരിപത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം താൻ മുൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്തെ പിതാവിനോടുകൂടെ സമനായി തുല്യനായി സ്വർഗത്തിൽ വിരാജിക്കുന്ന കർത്താവായ യേശുവിനെ സമ്പൂർണനായ ദൈവം, സമ്പൂർണനായ കർത്താവ് എന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് അംഗീകരിച്ച് ആത്മരക്ഷ പ്രാപിക്കുക, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിരാകരിച്ച് ശിക്ഷാവിധിക്ക് കാരണക്കാരായി തീരാതിരിക്കുവാൻ ദൈവമായ കർത്താവ് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിൽ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ 0999-571-5708. ഐ റിപ്പീറ്റ് ഇറ്റ്, 0999-571-5708. എന്റെ ഇമെയിൽ ഐ ഡി ടൈറ്റസ് ഗിലയാദ് @ the rates
gmail.com. ദൈവനാമം ബഹുമാനപ്പെട്ടവരാകട്ടെ. ആമേൻ.